കഴിഞ്ഞ ദിവസം ഞങ്ങള് മിനിസ്റ്ററെ കാണാൻ പോയത് ഒരു വീട് സന്ദർശിച്ചതിനിടയിലാണ് റിയാസ് മിനിസ്റ്ററെ കാണാൻ പറ്റിയത്. ഇവിടെ അത്യാവശ്യത്തിനുള്ള ആളുകൾ ഓഫീസിൽ ചെയ്യേണ്ടത് ജോലി, അതിനാളുകളെ ചുമതലപ്പെടും, അവരാണ് ഇവിടെ നിൽക്കുന്നത്. ബാക്കി പ്രവർത്തകന്മാരും നേതാക്കന്മാര് മന്ത്രിമാർ MLA മാർ ഇവരെല്ലാം മണ്ഡലത്തിൽ ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങളെ നേരിട്ട് സന്ദർശിച്ച് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് എന്ന് അവരോട് വിശദീകരിക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ അനുഭവങ്ങളും ജനങ്ങൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ തൃക്കാക്കര മണ്ഡലം കേരളത്തിൻ്റെ മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ വികസന രംഗത്ത് പിറകിൽ നിൽക്കുകയാണ്. കാരണം UDFൻ്റെ പ്രതിനിധി വികസന കാര്യങ്ങളിൽ വേണ്ടത്ര താല്പര്യമെടുത്ത് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടാവേണ്ടെന്ന് ഒരാവശ്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നണിയുടെ നില നോക്കാതെ തന്നെ മണ്ഡലങ്ങളോട് പൂർണ്ണമായ നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇടപെടാനും പ്രവർത്തിക്കാനും ഒരു MLA തയ്യാറാവും. പക്ഷേ അത് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്ത് വേണ്ടത്ര ആ നിലയിൽ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ട അവസരങ്ങൾ വീണ്ടെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് അവസരമുണ്ടാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് അദ്ദേഹം വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ LDFൽ മുൻ മന്ത്രി TV രാമകൃഷ്ണൻ സാറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 6 വർഷത്തെ LDFൻ്റെ യാതൊരു വികസന പ്രവർത്തനങ്ങളും തൃക്കാക്കര മണ്ഡലത്തിൽ എത്തിക്കാൻ PTA കൊണ്ട് സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ ഇത്തവണ LDF ഇവിടെ വിജയിച്ച് കയറും. അല്ല, PT തോമസ് ചെയ്തിട്ടുള്ള വികസനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. TP രാമകൃഷ്ണൻ ആ പേരാമ്പ്രയിൽ എന്ത് ചെയ്തു എന്നൊന്ന് പറഞ്ഞാൽ മതി. 6 വർഷം അദ്ദേഹം എന്താ ചെയ്ത്? ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം 3-4 ബീവറേജസിൻ്റെ ഷോപ്പ് അവിടെ കൊണ്ടുവന്നുള്ളത് ഒഴിച്ചാൽ പേരാമ്പ്രയിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യം താരതമ്യപ്പെടുത്തേണ്ട ആരും. ഈ നാട്ടിൽ യാതൊരു വികസനവും ഇടതുപക്ഷത്തിന് വേണ്ടി കൊച്ചിക്കോ എറണാകുളത്തിനോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വികസനത്തെ പറ്റി പറയട്ടെ, UDF കൊണ്ടുവന്നതല്ലാതെ ഏത് വികസന പദ്ധതിയാണ് LDFൻ്റെ 6 വർഷക്കാലം കൊച്ചിയിലേക്ക് എറണാകുളത്തേക്കോ കൊണ്ടുവന്നത്? അവരെണ്ണി പറയട്ടെ. സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നത്, കൊച്ചി എയർപോർട്ട് കൊണ്ടുവന്നത്, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കൊണ്ടുവന്നത്, ഗോശ്രീ പദ്ധതി കൊണ്ടുവന്നത്, മെട്രോ റെയിൽ കൊണ്ടുവന്നത്, ഇതെല്ലാം UDF അല്ലേ? LDF കൊണ്ടുവന്ന ഏതെങ്കിലും വികസന പദ്ധതിയെ പറ്റി പറയാനുണ്ടോ? ഇല്ല. എന്നിട്ട് വേണ്ടേ അവർ കാര്യങ്ങൾ പറയാൻ? ഞാൻ നിൽക്കുന്ന ഇവിടെ ശ്രീ ചാൾസ് ഡയസ് XMP വീട്ടിലാണ്. അദ്ദേഹം ലോക്സഭയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിനെ പോലൊരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കാത്തൊരു ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ നോമിനേഷൻ തന്നെ എടുത്തു കളഞ്ഞപ്പോൾ ഇല്ല. അപ്പോൾ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കോൺഗ്രസ് മാത്രമാണ്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളും UDFന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ട്രൂ TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.